നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ്. അതിലെ 2C ചാപ്റ്ററായ കൺസിഡറേഷൻ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൺസിഡറേഷൻ്റെ എസൻഷ്യൽ എലമെൻസ് ആണ്. ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സിൽ കൺസിഡറേഷൻ എന്താണ് എന്നുള്ളതും അതിൻ്റെ ഡെഫിനേഷനും ഒക്കെ എടുത്തിരുന്നു. അപ്പം ഇനി ഒരു കൺസിഡറേഷന് വേണ്ടുന്ന എസൻഷ്യൽ എലമെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കൺസിഡറേഷൻ്റെ എസൻഷ്യൽ എലമെൻസ് എന്ന് പറയുമ്പോൾ അത് 9 പോയിൻ്റായിട്ടാണ് പറയുന്നത്. ഈ 9 പോയിൻറ്റും എടുത്തിരിക്കുന്നത് നമ്മുടെ കൺസിഡറേഷൻ്റെ ഡെഫിനിഷനിൽ നിന്നാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ D-യിലാണ് എന്താണ് കൺസിഡറേഷൻ എന്നതിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡെഫിനിഷനിൽ നിന്നും എടുത്തിട്ടുള്ള പോയിൻറ്റ്സുകളാണ് നമ്മളിവിടെ എസൻഷ്യൽ എലമെൻസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ലീഗൽ റൂൾ, അതായത് നിയമപരമായിട്ട് ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത് ഈ 9 പോയിൻറ്റിലൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പ്രോമിസ് കൊടുക്കുമ്പോഴും അതിന് എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺസിഡറേഷൻ. അപ്പോൾ നമുക്ക് ലിറ്ററലി കൺസിഡറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സംതിങ് ഇൻ റിട്ടേൺ ആണ്. നമ്മൾ അങ്ങോട്ടൊരു കാര്യം ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഇവിടെ പറയുന്ന കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ എന്നാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു പ്രോമിസർ ആവശ്യപ്പെടാതെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഗുഡ്സ് ഫയർ കാരണം നശിച്ചു എന്നിരിക്കട്ടെ, ഫയർ സംഭവിച്ചതുകൊണ്ട് ബി എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൽ നിന്നും ആ ഫയറിൽ നിന്നും ആ ഗുഡ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഷേഴ്സ് എടുത്തു എന്നിരിക്കട്ടെ. ഇപ്പം ഇവിടെ എയുടെ ആവശ്യപ്രകാരമല്ല ബി ഇവിടെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് തന്നെ ബിക്ക് എയിൽ നിന്നും യാതൊരു കൺസിഡറേഷനും ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം ഇവിടെ എയുടെ ഒരു ഡിസയർ അല്ലെ ആഗ്രഹപ്രകാരമല്ല ഡി ഇവിടെ ആക്ട് ചെയ്തത്. അത് തന്നെയാണ് ഈ പോയിന്റിനകത്ത് പറയുന്നത്. അതായത് ഒരു പ്രോമിസറിൻ്റെ ആഗ്രഹപ്രകാരമല്ല ഒരു പ്രോമിസി ആക്ട് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും പ്രോമിസിക്ക് അതിന് വേണ്ടുന്ന കൺസിഡറേഷൻ ചോദിക്കാൻ പറ്റില്ല. ഒരു പ്രോമിസി എപ്പോഴും ആക്ട് ചെയ്യേണ്ടത് ആർക്കനുസരിച്ചായിരിക്കണം? ഒരു പ്രോമിസറിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കണം. അപ്പം പ്രശ്നത്ത് പറഞ്ഞിങ്ങനെയാണ്, ആൻ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ടിങ് കൺസിഡറേഷൻ മസ്റ്റ് ഹാവ് ബീൻ ഡൺ അറ്റ് ദ ഡിസയർ ഓർ റിക്വസ്റ്റ് ഓഫ് ദി പ്രോമിസർ. അതായത് നമ്മൾ എന്തിനാണോ ഏത് പ്രവൃത്തിക്കാണോ കൺസിഡറേഷൻ ആവശ്യപ്പെടുന്നത് ആ പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോമിസറിൻ്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ആയിരിക്കണം. നമ്മൾ പ്രോമിസർ ആവശ്യപ്പെടാതെ ഒരു കാര്യം ചെയ്തിട്ട് അയാളിൽ നിന്ന് നമുക്ക് കൺസിഡറേഷൻ വേണം എന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല. If it is done at the instant of a third party or without the desire of the promisor, it will not be a good consideration. അപ്പം മറ്റൊരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എയുടെ ഗുഡ്സ് തീപിടുത്തം സംഭവിച്ചു, അത് നശിക്കുന്നതിൽ നിന്നും ബി അതിനെ രക്ഷിച്ചെടുക്കുകയാണ്. പക്ഷേ ഇവിടെ എയുടെ ഡിസയർ അല്ലെ എയുടെ ആഗ്രഹപ്രകാരമല്ല വേറൊരാൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബി ഒരിക്കലും എയിൽ നിന്നും കൺസിഡറേഷൻ ആവശ്യപ്പെടാനായിട്ട് പാടില്ല. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൻ ആക്ട് ഷാൽ നോട്ട് ബി ഗുഡ് കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് അൺലെസ് ഇറ്റ് ഈസ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നെങ്കിലും അത് പ്രോമിസറിൻ്റെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ പ്രോമിസറിൻ്റെ ആവശ്യപ്രകാരം ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കൊരു കൺസിഡറേഷൻ ആവശ്യപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത കൺസിഡറേഷനൊന്നും നമുക്കൊരു ഗുഡ് കൺസിഡറേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിന്റാണ് കൺസിഡറേഷൻ മേ ബി ഗിവൺ ബൈ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ, അണ്ടർ ഇന്ത്യൻ ലോ, നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസിക്കോ അല്ലെങ്കിൽ പ്രോമിസി ആവശ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കോ കൊടുക്കാവുന്നതാണ്. അതൊരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും കൊടുക്കാവുന്നതാണ്. അതായത് ഇറ്റ് മീൻസ് ദാറ്റ് സോ ലോങ് ആസ് ദർ ഈസ് കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഹു ആസ് ഫർണിഷ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതിൽ പ്രസക്തിയില്ല. ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത് ഒന്നുകിൽ പ്രോമിസി ആവാം അല്ലെങ്കിൽ പ്രോമിസി ആരെയാണോ ഒരു സ്ട്രേഞ്ചറിനെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ആ വ്യക്തിക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റിലെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എ ആൻ ഓൾഡ് ലേഡി ബൈ എ ഡീഡ് ഓഫ് ഗിഫ്റ്റ് ട്രാൻസ്ഫേഴ്സ് അറ്റ് എ ലാൻഡഡ് പ്രോപ്പർട്ടി ടു ബി ഹർ ഡോട്ടർ. അതായത് എ എന്ന് പറയുന്ന വ്യക്തി അവരുടെ മകളായ ബിക്ക് ഇഷ്ടദാനത്തിൽ കുറച്ച് പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ബൈ ദ ടേം ഓഫ് ദി ഗിഫ്റ്റ് ഡീഡ്. എന്നാൽ ആ ഇഷ്ടദാനത്തിനകത്ത് എഴുതിയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്, ഒരു നിബന്ധന എന്ന് പറയുന്നത് ബി വാസ് റിക്വയർഡ് ടു പേ സർട്ടൻ സം ഓഫ് മണി ടു സി സിസ്റ്റർ ഓഫ് എ.
അതായത് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതിന് തുല്യമായിട്ട് എല്ലാ വർഷവും എയുടെ സിസ്റ്ററായ സ്തിക്ക് കുറച്ച് എമൗണ്ട് കൊടുക്കണം, ചിലവിന് എന്നുള്ള രീതിയിൽ കുറച്ച് എമൗണ്ട് കൊടുക്കണം. ആ ഒരു ധാരണയിലാണ് ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി അവരുടെ സ്വന്തം മകളായ ബിക്ക് പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ട്. എന്താണ്? എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയും അതിന് പകരമായിട്ട് ബി കൊടുക്കേണ്ട കൺസിഡറേഷൻ എന്താണ്? എ അല്ല കൺസിഡറേഷൻ ആവശ്യപ്പെട്ടത്, പകരം എ പറഞ്ഞ ഒരു വ്യക്തിക്ക്, ഒരു സ്ട്രേഞ്ചറിന് എന്ത് ചെയ്യണം? കൺസിഡറേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ സെയിം ഡേ ബി എൻറ്റേഡ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് സി ടു പേ ഹർ ദി എഗ്രീഡ് എമൗണ്ട്. അതേ ദിവസം തന്നെ ബി സിയുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മാസം എല്ലാ വർഷവും ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് തരാം എന്നുള്ള എഗ്രിമെൻറ്റിൽ ബിയും സിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും ചെയ്തു. Later on, B refuses to pay the amount on the plea that no consideration had moved from C to B. എന്നാല് പിന്നീട് B ആ എമൗണ്ട് കൊടുക്കുന്നതിൽ നിന്നും നിരസിച്ചു. അതായത് സിയിൽ നിന്നും, അതായത് ബി അങ്ങോട്ട് എമൗണ്ട് കൊടുക്കാം എന്നുള്ള ആ ഒരു ധാരണയിൽ നിന്നും ബി എന്ത് ചെയ്തു? അതിൽ നിന്നും പിന്മാറി. കാരണം ബി അങ്ങോട്ട് എമൗണ്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് സിയിൽ നിന്നും യാതൊരു കൺസിഡറേഷനും ബിക്ക് ലഭിക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് ബി ആ ഒരു എഗ്രിമെൻറ്റിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു. സി സിയുഡ് ബി ടു റിക്കവർ ദി എമൗണ്ട്. എന്നാൽ സി ബിയിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്തു. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് സി വാസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ദി എമൗണ്ട് ആസ് ദ കൺസിഡറേഷൻ ഹാസ് മൂവ്ഡ് ഫ്രം എ. എന്നാൽ സിക്ക് ആ ഒരു എമൗണ്ട് കിട്ടാനുള്ള അധികാരമുണ്ട്. കാരണം എ ബിയോട് പറഞ്ഞു, അല്ലെങ്കിൽ എ ബിക്ക് ലാൻഡ് കൊടുത്തതിന് പകരമായിട്ട് എ ആവശ്യപ്പെട്ട കൺസിഡറേഷനാണ് എന്ത് എന്ന് പറയുന്നത്? സിക്ക് എല്ലാ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിക്ക് ബിയിൽ നിന്നും ആ എമൗണ്ട് കിട്ടാനുള്ള അധികാരമുണ്ട്. അപ്പം ഈ ഒരു എക്സാമ്പിളിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്. ഇവിടെ കൺസിഡറേഷൻ കൊടുക്കുന്നത് ആരാണ്? എ ആണ് ശരിക്കും സിക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എ പറഞ്ഞിട്ടുള്ള പ്രകാരം ബി ആണ് കൺസിഡറേഷൻ കൊടുക്കാൻ അർഹനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ പ്രോമിസിയോ അല്ലെങ്കിൽ പ്രോമിസി ഏർപ്പെടുത്തുന്ന ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഇന്ത്യൻ ലോയിൽ പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ലോയിൽ, അതായത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇംഗ്ലീഷ് ലോയും നമ്മുടെ ഇന്ത്യൻ ലോയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇന്ത്യൻ ലോയിൽ പറയുന്ന എന്താണ്? കൺസിഡറേഷൻ പ്രോമിസിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ, ഒരു സ്ട്രേഞ്ചറിന് പോലും കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ലോയിൽ പ്രോമിസിക്ക് മാത്രം, ഒരു എഗ്രിമെൻറ്റിൽ ആരാണോ പ്രോമിസി അയാൾക്ക് മാത്രമേ കൺസിഡറേഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. അതാണ് ഈ രണ്ട് ലോ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റിൽ പ്രോമിസി തന്നെ കൊടുക്കണം എന്നില്ല, പ്രോമിസി പറയുന്ന ഒരു സ്ട്രേഞ്ചറിന് വേണമെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത പറയുന്ന മൂന്നാമത്തെ പോയിൻ്റാണ്. മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തി എന്തായിരിക്കണം? നിയമപരമായിരിക്കണം, അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ വാല്യൂ ഉള്ളത് ആയിരിക്കണം. ആൻ എഗ്രിമെൻറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ലോഫുൾ കൺസിഡറേഷൻ. എന്നാൽ നമ്മൾ ഏർപ്പെടുന്ന എഗ്രിമെൻറ്റ് എന്താണോ ആ എഗ്രിമെൻറ്റ് അതിൽ പറയുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നിയമപരമായിരിക്കണം. അക്കോർഡിംഗ് ടു സെഷൻ 23 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് കൺസിഡറേഷൻ ഓഫ് ആൻ എഗ്രിമെൻറ്റ് ഈസ് അൺലോഫുൾ ഇൻ ദ ഫോളോയിങ് കേസസ്. അതായത് ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ അൺലോഫുൾ ആണ്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് വേർ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. അതായത് നമ്മളൊരു എഗ്രിമെൻറ്റിൽ പറയുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുന്നിൽ, നിയമം എതിർക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു മോഷ്ടിക്കാൻ വേണ്ടി എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് നിയമം ഫോർബിഡൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിയമം അംഗീകരിക്കാത്ത പ്രവൃത്തികളാണ്. ഒരിക്കലും ആ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു എമൗണ്ട് കൊടുക്കുകയാണ് എന്തിനു വേണ്ടത്? സി എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമവിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കൺസിഡറേഷൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അൺലോഫുൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു വേർ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിയമപരമായിട്ടും അല്ലെ നിയമത്തിൻ്റെ മുന്നിൽ വാല്യൂ ഇല്ലാത്തത് അല്ലെ നിയമം അംഗീകരിക്കാത്തതായിട്ടുള്ള പ്രവൃത്തികളാണെങ്കിൽ അവിടെ ഒരു അത് ആ ഒരു കൺസിഡറേഷൻ നമുക്ക് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ അടുത്ത പറയുന്നത്
നമ്മുടെ നിയമത്തിന്റെ ഏതെങ്കിലും നിബന്ധനകൾക്ക് എതിരായിട്ട് ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാൾക്ക് എഗ്രിമെൻ്റ് കൊടുക്കുകയാണ് പക്ഷേ ആ കമ്പനി എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയുടെ ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഏതൊരു സംഭവം വന്നാലും അത് മറ്റുള്ളവർക്ക് ഹാനികരമായിട്ട് വരാൻ പാടില്ല അപ്പോൾ ഒരാൾക്ക് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന കൺസിഡറേഷനെയൊന്നും നമുക്ക് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ദെൻ അതുപോലെ തന്നെ വേർ ഇറ്റ് ഈസ് ഫ്രോഡിലൻ്റ്, നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ നാശത്തിന് വേണ്ടി അയാളുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള എഗ്രിമെൻറ്റിലൊക്കെ ഏർപ്പെട്ടിട്ട് ആ ഒരു കൺസിഡറേഷനെ നമുക്ക് അൺലോഫുൾ കൺസിഡറേഷനെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഇഞ്ചുറീസ്, ഒരു വ്യക്തിയെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ, അത് മാനസികമായിട്ടാലും ശരി ശാരീരികമായിട്ടാലും ശരി, നമ്മളൊരാൾക്ക് ഇഞ്ചുറീസ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടാലും അത് അൺലോഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, നമുക്ക് ഇല്ലീഗൽ പ്രവർത്തനങ്ങളുണ്ടല്ലോ, കള്ളക്കടത്ത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റും അല്ലെങ്കിൽ അതിൽ പറയുന്ന കൺസിഡറേഷനും അൺലോഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എഗ്രിമെൻ്റ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതും എന്തായിരിക്കും, അൺലോഫുൾ ആയിരിക്കും. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റി എങ്ങനെ ആയിരിക്കണം, ലോഫുൾ ആയിരിക്കണം, നിയമത്തിൻ്റെ മുന്നിൽ അംഗീകാരമുള്ള പ്രവൃത്തി ആയിരിക്കണം. അങ്ങനെയുള്ള പ്രവൃത്തിക്ക് മാത്രമേ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കാൻ പാടുള്ളൂ, അല്ലാത്ത കൺസിഡറേഷനെയെല്ലാം നമ്മൾ അൺലോഫുൾ കൺസിഡറേഷൻ എന്നേ പറയാൻ സാധിക്കും. അപ്പോൾ ഈ പോയിന്റിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ നടത്തുന്ന എഗ്രിമെൻ്റ് ആ എഗ്രിമെൻറ്റിനകത്തുള്ള കൺസിഡറേഷൻ അൺലോഫുൾ ആണെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, അതിനാണ് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അപ്പോൾ എന്താണ് വോയിഡ് എഗ്രിമെൻ്റ് എന്നുള്ളതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് അസാധുവാണ്, തുടക്കത്തിൽ തന്നെ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കും. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് ഇല്യൂഷറി എന്ന് പറഞ്ഞാൽ, വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് കൺസിഡറേഷൻ ഈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. അതായത് കൺസിഡറേഷൻ എന്തായിരിക്കണം, യഥാർത്ഥമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവ്യക്തമാവാൻ പാടില്ല, അങ്ങനെയുള്ളതായിരിക്കണം ഒരു കൺസിഡറേഷൻ. അതായത് ഇവിടെ പറയുന്നത് ദ കൺസിഡറേഷൻ ഈസ് സെഡ് ടു ബി അൺറിയൽ ആൻഡ് ഇല്യൂഷറി വെൻ ആക്ട് ഫോമിംഗ് കൺസിഡറേഷൻ ഈസ് ലീഗലി ഓർ ഫിസിക്കലി ഇമ്പോസിബിൾ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും സാധ്യമാവാൻ പറ്റാത്ത ഒരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കൺസിഡറേഷൻ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൺസിഡറേഷൻ ഈസ് അൺസെർട്ടൺ, ഇഫ് കൺസിഡറേഷൻ ഈസ് നോട്ട് റിയൽ ഇറ്റ് കനോട്ട് ബി എ വാലിഡ് കൺസിഡറേഷൻ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കൺസിഡറേഷൻ നമുക്ക് നിശ്ചയമില്ല, അതായത് ഇപ്പോൾ ഒരു കൺസിഡറേഷൻ പറയും പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് മാറ്റി വേറൊരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എമൗണ്ട് തന്നെ, ഇപ്പം നമ്മളൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ എമൗണ്ട് ആദ്യം 100,000 രൂപ പറഞ്ഞു, പിന്നെ ഇത് കുറച്ച് 50,000 ആക്കി, പിന്നെ 25,000 ആക്കി, അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഒരു സെർട്ടണിറ്റി ഇല്ലാതെ ഇങ്ങനെ മാറ്റി മാറ്റി പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു ഗുഡ് കൺസിഡറേഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പം രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കൺസിഡറേഷൻ കൊടുക്കുന്ന ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം. കുറച്ചും കൂടി വ്യക്തമാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ്, എ പ്രോമിസ്ഡ് ടു പേ റുപ്പീസ് 2 lakh ടു ബി ഇഫ് ബി ബ്രിങ്സ് സ്റ്റാർ ഫ്രം സ്കൈ ടു എർത്ത്. ദിസ് ഈസ് വോയിഡ് ആസ് ദ കൺസിഡറേഷൻ ഈസ് ഇല്യൂഷറി. ദിസ് പ്രോമിസ് ഈസ് ആൾസോ ഫിസിക്കലി ഇമ്പോസിബിൾ ടു പെർഫോം. അപ്പോൾ ഇവിടുത്തെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വ്യക്തി ബിയോട് ആവശ്യപ്പെടുകയാണ് ആകാശത്തിൽ നിന്നും നക്ഷത്രങ്ങളെ പിടിച്ചുകൊണ്ട് വരിക എന്നുണ്ടെങ്കിൽ 100,000 രൂപ കൊടുക്കാമെന്ന്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരിക്കലും ആരെ കൊണ്ടും സാധ്യമാവാത്ത ഒരു പെർഫോമൻസ് ആണ് എന്തെന്ന് പറയുന്നത്, നക്ഷത്രങ്ങളെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത്. അതും ആകാശത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ 100,000 രൂപ ആ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ കൊടുക്കാനായിട്ട് പറ്റില്ല, കാരണം അയാൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളെ പിടിച്ചുകൊണ്ട് വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരിക്കലും നമുക്ക് ഇതൊരു റിയൽ അല്ല, അല്ലെ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. മറ്റൊരു എക്സാമ്പിൾ പറയാം, എ എഗ്രീസ് ടു പേ ₹500 ടു ബി ഇഫ് ബി മേക്സ് 2 parallel lines മീറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം 2 parallel lines ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടത്തിൽ അല്ലേ. അപ്പോൾ എ ബിയോട് പറയാണ് 2 parallel lines കൂട്ടിമുട്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 500 രൂപ നിനക്ക് തരാവുന്നതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിയമം അംഗീകരിക്കുന്നതല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
അടുത്ത അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. അതായത് നിയമത്തിന്റെ മുന്നിൽ ഒരു എഗ്രിമെന്റിൽ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ പറയുന്നത് കൺസിഡറേഷൻ ഈസ് ആൻ ആക്ട് ഓർ ആബ്സ്റ്റിനൻസ് ഓർ പ്രോമിസസ് നോട്ട് സോറി ഓൺ ദി പാർട്ട് ഓഫ് ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ വിച്ച് ഹാസ് ബീൻ ഡൺ അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ തന്നെ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ആ പ്രവൃത്തിക്ക് വേണ്ടി കൺസിഡറേഷൻ ആവശ്യപ്പെടുമ്പോൾ ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു പ്രോമിസറിന്റെ താല്പര്യത്തോടു കൂടിയോ അല്ലെങ്കിൽ പ്രോമിസറിന്റെ റിക്വസ്റ്റോടു കൂടിയോ ചെയ്യണം. അല്ലാതെ പ്രോമിസർ അറിയാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് അതിന് കൺസിഡറേഷൻ ചോദിക്കാൻ പാടില്ല. അത് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട്. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു സംതിങ് വാല്യൂ ഉണ്ടായിരിക്കണം, ഒരു കൺസിഡറേഷൻ ആയിട്ട് ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് കൺസിഡറേഷൻ ഷാൽ ബി സംതിങ് വിച്ച് നോട്ട് ഓൺലി ദ പാർട്ടീസ് റിഗാർഡഡ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് മാത്രമല്ല നിയമത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോഴും എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരാളൊരു പ്രവൃത്തി ചെയ്തതിന് പകരമായിട്ട് മറ്റൊരു പ്രവൃത്തി ചെയ്തതിനെ കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ ഇൻ മോണിറ്ററി ടേംസ് ആണ് അല്ലെ, നമ്മൾ എന്തെങ്കിലും പണപരമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മളൊരു വാല്യൂ എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തിക്ക് മറ്റൊരു പ്രവൃത്തി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, അതിന് പകരമായിട്ട് നമ്മൾ അങ്ങോട്ട് മറ്റൊരു പ്രവൃത്തി ചെയ്താൽ അതിനെ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ അത് കൺസിഡറേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മോണിറ്ററി പരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അളക്കാൻ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി ഓർ സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. അതായത് നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്തെങ്കിലും മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അളക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. സാധാരണ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നത് മോണിറ്ററി ടേംസ് ആയിരിക്കും അല്ലെങ്കിൽ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും. അടുത്ത ആറാമത്തെ പോയിന്റ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി പെർഫോമൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡ്യൂട്ടീസ്. അതായത് ഓൾറെഡി നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു പ്രവൃത്തിയാണ്, ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ നമുക്ക് കൺസിഡറേഷൻ തരാനായിട്ട് പാടില്ല. അതായത് ദ ടേം എക്സിസ്റ്റിംഗ് ഡ്യൂട്ടി ഇൻക്ലൂഡ്സ്, എക്സിസ്റ്റിംഗ് ഡ്യൂട്ടി എന്നുള്ള ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ട് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പോലീസ് ഓഫീസർ, ആ പോലീസ് ഓഫീസർ നിയമപരമായിട്ടും ബാധ്യസ്ഥനായ ഒരു കാര്യമാണ് കേസ് അന്വേഷിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഒരു പോലീസ് ഓഫീസറിനെ ഏൽപ്പിച്ച കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആ പുള്ളി പോലീസ് ഓഫീസറിൻ്റെ സർക്കംസ്റ്റൻസസിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്ന ആ ഒരു ഡ്യൂട്ടി അത് നിയമപരമായിട്ടും ഒരു പോലീസ് ഓഫീസറിന് ഉള്ളതാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ കൺസിഡറേഷൻ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപ തരാം നിങ്ങൾ ഇന്ന കേസ് അന്വേഷിക്കണം എന്നൊന്നും പറയാനായിട്ട് അങ്ങനെ പറഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും കൺസിഡറേഷൻ ആയിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി നിയമപരമായിട്ട് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു കാര്യം മറ്റൊരാൾ കൺസിഡറേഷൻ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ലീഗൽ ഒബ്ലിഗേഷനും ആവാം കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനും ആവാം. അതായത് അത് രണ്ടായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ദ പെർഫോമൻസ് ഓഫ് ലീഗൽ ഒബ്ലിഗേഷൻ, ദി പെർഫോമൻസ് ഓഫ് എ ലീഗൽ ഡ്യൂട്ടി ഇസ് നോട്ട് എ കൺസിഡറേഷൻ ഫോർ ദി പ്രോമിസ്. അതായത് നിയമപരമായിട്ടും ചെയ്യാൻ കടമയുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് ഇപ്പം എൻ്റെ ജോലി എന്താണോ ആ ജോലി നിയമ, ഇപ്പം എനിക്കൊരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, ആ ജോലിയിൽ ഞാൻ നിയമപരമായിട്ട് ചെയ്യാൻ വില്ലിങ്ങാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ടീച്ചറാണ്, അപ്പം എൻ്റെ നിയമപരമായിട്ടുള്ള ഡ്യൂട്ടിയാണ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് പഠിപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ എനിക്ക് കൺസിഡറേഷൻ തരേണ്ടുന്ന കാര്യമില്ല, കാരണം അത് കൺസിഡറേഷൻ തരാതെ തന്നെ ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതേപോലെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ്റെ കാര്യവും പറഞ്ഞു. അതായത് കോൺട്രാക്ച്വൽ പരമായിട്ട് ഇപ്പോൾ ഞാൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ എന്ത് ചെയ്യണം, അത് ചെയ്യാൻ വില്ലിങ്ങാണ് അല്ലെങ്കിൽ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് മറ്റൊരാൾ വീണ്ടും എനിക്ക് കൺസിഡറേഷൻ തന്നിട്ട് ആ കോൺട്രാക്ട് ചെയ്യണമെന്ന് പറയേണ്ടുന്ന കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ കൺസിഡറേഷൻ ഒരിക്കലും ഓൾറെഡി ചെയ്യാൻ വില്ലിംഗ് ആയ ഒരാൾ അല്ലെങ്കിൽ ഓൾറെഡി ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരാൾക്ക് വീണ്ടും നമ്മൾ കൺസിഡറേഷൻ കൊടുക്കേണ്ടുന്ന കാര്യമില്ല. അടുത്ത ഏഴാമത്തെ പോയിന്റ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ്. ഇപ്പം നമ്മൾ അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞിരുന്നു കൺസിഡറേഷൻ മസ്റ്റ് ബി സം വാല്യൂ ഇൻ ടൈസ് ഓഫ് ലോ, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇപ്പം ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺസിഡറേഷൻ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് അതിനൊരു ആഡ്വക്കേറ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പം അതിന് ഇത്ര തന്നെ കൺസിഡറേഷൻ കൊടുക്കണം, ഇന്ന എമൗണ്ടേ കൊടുക്കാവൂ, അങ്ങനെയൊന്നുമില്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ തൃപ്തികരമാകണം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു കൺസിഡറേഷൻ വേണം, അത് ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ വലിയ എമൗണ്ട് ആയിക്കോട്ടെ മസ്റ്റ് ആയിട്ടും ഒരു കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ നോക്കേ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡ്വക്കേറ്റ് ടു ദി പ്രോമിസർ, അതായത് ആ പ്രോമിസറിന് തുല്യമായിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കണം അങ്ങനെ ഒരു ആവശ്യമൊന്നും തന്നെ ഇല്ല. വാട്ട് ഈസ് റിക്വയർഡ് ഈസ് ദാറ്റ് ദേർ ഷുഡ് ബി സം കൺസിഡറേഷൻ ഫോർ ദി പ്രോമിസ്. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പ്രോമിസ് ഉണ്ടോ അവിടെ മസ്റ്റ് ആയിട്ട് ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം.
The law simply provides that the contract should be supported by consideration. അത് നിയമപരമായിട്ട് പറയുന്നുണ്ട് ഏതൊരു കോൺട്രാക്റ്റിനും ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഒരു കോൺട്രാക്റ്റിനെ കൺസിഡറേഷൻ സപ്പോർട്ട് ചെയ്തിരിക്കണം. Even a smallest consideration is sufficient provided it has some value in the eyes of law. നമ്മുടെ കോൺട്രാക്റ്റിൽ ഒരു ചെറിയ കൺസിഡറേഷൻ ആണെങ്കിൽ പോലും ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നിയമത്തിൻ്റെ മുന്നിൽ ഒരു കൺസിഡറേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കോൺട്രാക്റ്റ് കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റ് ഒരിക്കലും അത് വാലിഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് വോയിഡ് തന്നെയായിരിക്കും. അപ്പം ചെറുതായാലും ശരി വലുതായാലും ശരി ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. The law does not insist upon the quantum of the consideration. അപ്പോൾ നിയമപരമായിട്ട് ഓരോ കോൺട്രാക്റ്റിനും ഇന്ന എമൗണ്ട് വേണം അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ആണ് കൊടുക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല. മസ്റ്റായിട്ടൊരു കൺസിഡറേഷൻ ഉണ്ടാവണം എന്ന് മാത്രമേ നമ്മുടെ നിയമത്തിൽ പറയുന്നുള്ളൂ. അതാണ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. അതായത് കൺസിഡറേഷൻ എത്ര വേണം എന്നുള്ളത് ഒരു കോൺട്രാക്റ്റിലും പറയുന്നില്ല. അടുത്ത പോയിന്റാണ് എട്ടാമത്തെ പോയിന്റാണ് കൺസിഡറേഷൻ മേ ബി എയ്ത പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പം നമ്മൾ കോൺട്രാക്റ്റ് ഓഫർ ഒക്കെ പറഞ്ഞപ്പം പോസിറ്റീവ് കോൺട്രാക്റ്റ് നെഗറ്റീവ് കോൺട്രാക്റ്റ് പോസിറ്റീവ് ഓഫർ നെഗറ്റീവ് ഓഫർ ഒക്കെ പറഞ്ഞു. അതേപോലെ തന്നെ കൺസിഡറേഷനും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി ഓഫ് ദി കോൺട്രാക്ട് ആക്ട് ദ കൺസിഡറേഷൻ മേ ബി എ പ്രോമിസ് ടു ഡു സംതിങ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് ദസ് കൺസിഡറേഷൻ മേ ബി ആൻ ആക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് സോ കൺസിഡറേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പം നമ്മൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നു ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് പറയുന്ന കോൺട്രാക്റ്റിനെ പോസിറ്റീവ് എന്നും ഒരു പ്രവൃത്തി ചെയ്യത്തില്ല അല്ലെങ്കിൽ ചെയ്തതിൽ നിന്നും പിന്മാറാൻ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ നെഗറ്റീവ് കോൺട്രാക്റ്റ് എന്നും പറഞ്ഞു. ഇവിടെ അതേപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് കൺസിഡറേഷൻ എന്നും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി കൊടുക്കുന്ന കൺസിഡറേഷനെ നെഗറ്റീവ് കൺസിഡറേഷൻ എന്നും പറയുന്നു. കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോസിറ്റീവിനെ പറ്റി പറയാം. അതായത് എ പ്രോമിസസ് ടു ഗ്യാരണ്ടി പേയ്മെൻറ്റ് ഓഫ് ദി പ്രൈസ് ഓഫ് ദി ഗുഡ്സ് വിച്ച് ബി സെൽസ് ഓൺ ക്രെഡിറ്റ് ടു സി. ഹിയർ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ബൈ ബി ടു സി ഈസ് കൺസിഡേർഡ് ഫോർ എസ് പ്രോമിസ്. ഇവിടെ പറയുന്നത് ഇവിടെ ബി എന്ന് പറയുന്ന വ്യക്തി കടത്തിന് സാധനം വാങ്ങി, അത് വാങ്ങിയത് സിയിൽ നിന്നാണ്. അപ്പം ബി കടത്തിന് വാങ്ങിയതിന് ആ എമൗണ്ട് കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്ത് എ ആണ്. അതായത് ബി എന്ന് പറയുന്ന വ്യക്തി സി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും കടത്തിന് സാധനം വാങ്ങുകയും ബി ആ എമൗണ്ട് കൊടുക്കാമെന്നുള്ള കാര്യം എ അഗ്രി ചെയ്യുക അല്ലെങ്കിൽ എ ഗ്യാരണ്ടി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഹിയർ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ബൈ ബി ടു സി ഈസ് കൺസിഡറേഷൻ ഫോർ എസ് പ്രോമിസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എയുടെ ആ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ബി തന്നില്ലെങ്കിൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ബി കൊടുത്തില്ലെങ്കിൽ പകരം എ കൊടുത്തോളാം, അതാണ് ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എയുടെ ആ ഒരു ഗ്യാരണ്ടിയുടെ പുറത്താണ് സി ബിക്ക് എന്ത് ചെയ്തത്, ഗുഡ്സ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എ എന്ത് ചെയ്തു, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ബി തന്നില്ലെങ്കിൽ ബി വാങ്ങിച്ച ഗുഡ്സിൻ്റെ പൈസ ബി തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നോളാം എന്നൊരു പ്രോമിസ് ഇവിടെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, പോസിറ്റീവ് കൺസിഡറേഷൻ ആണ്. കാരണം ഇവിടെ ചെയ്തോളാം, ഇന്ന ആൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നൊരു പ്രോമിസ് കൊടുക്കുകയാണ്. അപ്പം ഇതെന്താണ്, പോസിറ്റീവ് കൺസിഡറേഷൻ ആണ്. കാരണം ഇവിടെ എ ഒരു പ്രവൃത്തി ചെയ്യാമെന്നാണ്, എ ടു ഡു സം ആക്ട്, അതായത് ഇന്ന പ്രവൃത്തി ബി ചെയ്യാത്ത പ്രവൃത്തി എ ചെയ്തോളാം എന്ന് പറയണം. അപ്പോൾ ടു ഡു ആയതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, പോസിറ്റീവ് കൺസിഡറേഷൻ എന്ന് പറയാം. ദെൻ അടുത്ത പറയുന്നത് നെഗറ്റീവ് കൺസിഡറേഷൻ എക്സാമ്പിൾ ആണ്. എ പ്രോമിസസ് ബി നോട്ട് ടു ഫയൽ സ്യൂട്ട് എഗെയിൻസ്റ്റ് ഹിം ഇഫ് ബി പേയ്സ് ഹിം റുപ്പീസ് 2 lakhs. Here the consideration is negative as A's agreement not to file a suit in the consideration. ഇവിടെ പറയുന്നത് എ ബിയോട് വാഗ്ദാനം കൊടുക്കുകയാണ് എയുടെ എക്കെതിരെയുള്ള കേസ് ഫയൽ എക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2 lakh rupees കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, കേസ് എടുക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു കേസ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കാന്നാണ്, കൺസിഡറേഷൻ കൊടുക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിന് 3 lakh rupees കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ടു ഡു ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നെഗറ്റീവ് കൺസിഡറേഷൻ എന്നും പറയാം. അപ്പോൾ മറ്റേത് പോസിറ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ടു ഡു ആണ്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുകയും നെഗറ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുകയാണെങ്കിൽ 3 lakh rupees തരാം, അങ്ങനെ പറയുന്നതിനെ നമുക്ക് നെഗറ്റീവ് കൺസിഡറേഷൻ എന്നും പറയാം. അടുത്തത് 9th അവസാനത്തതുമായിട്ടുള്ള പോയിന്റാണ് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. അതായത് നമ്മുടെ കൺസിഡറേഷനെ 3 പറയുന്നുണ്ട്, പാസ്റ്റ് കൺസിഡറേഷൻ ഉണ്ട്, പ്രസൻറ്റ് കൺസിഡറേഷൻ ഉണ്ട്, ഫ്യൂച്ചർ കൺസിഡറേഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷൻ ആണ്. ദ വേർഡ്സ് ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് മീൻസ് ദാറ്റ് കൺസിഡറേഷൻ ഈസ് ആൻ ആക്ട് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഡൺ അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. അതായത് പ്രോമിസറിൻ്റെ ഡിസയർ താല്പര്യപ്രകാരം
പ്രോമിസ് ഓൾറെഡി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതിന് പിന്നീട് പ്രോമിസർ കൺസിഡറേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, വെൻ ദ പ്രസന്റ് പ്രോമിസ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസിഡറേഷൻ ഓൾറെഡി ടേക്കൺ പ്ലേസ് ദാറ്റ് ഈസ് ബിഫോർ ദി ഡേറ്റ് ഓഫ് ദ പ്രോമിസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് പാസ്റ്റ് കൺസിഡറേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തൊരു പ്രവൃത്തിക്കാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, കൺസിഡറേഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ അഖില എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സ് കളഞ്ഞു പോയെന്നിരിക്കട്ടെ. അത് ബാലു എന്ന് പറയുന്ന വ്യക്തി കണ്ടെത്തി അഖിലിനെ ഏൽപ്പിച്ചു. അപ്പം ഇവിടെ ബാലു എന്ന് പറയുന്ന വ്യക്തി പേഴ്സ് കണ്ടെത്തി അഖിലിനെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അഖില് 1000 രൂപ കൺസിഡറേഷനായിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പം ഇവിടെ ബാലു ഓൾറെഡി പേഴ്സ് കണ്ടെത്തി കൊടുത്തതിന് ശേഷമാണ് അഖില് 1000 രൂപ കൊടുത്തത്. അപ്പം ഇവിടെ എന്താണ്, ഓൾറെഡി ഒരു ആക്ഷൻ നടന്നു, ആ ആക്ഷൻ നടന്നതിന് ശേഷമാണ് കൺസിഡറേഷൻ. അതിന് മുന്നേ നമ്മൾ 1000 രൂപ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ 1000 രൂപ വാഗ്ദാനം ഇങ്ങനൊരു കാര്യം ചെയ്യാമെങ്കിൽ ഞാൻ 3 രൂപ തരാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ആക്ഷൻ കഴിഞ്ഞപ്പോൾ, ആ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പൈസ കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള, അതായത് ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ ശേഷം കൊടുക്കുന്ന കൺസിഡറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്തെന്ന് പറയുന്നു, പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നു. ദെൻ അടുത്തത് പ്രസന്റ് കൺസിഡറേഷൻ ആണ്. പ്രസന്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ, ദ വേർഡ് ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് മീൻസ് ദാറ്റ് കൺസിഡറേഷൻ ഈസ് ആൻ ആക്ട് വിച്ച് എ പ്രോമിസർ ഓർ എനി അതർ പേഴ്സൺ ഡസ് ഇൻ പ്രസന്റ്. ഇൻ അതർ വേർഡ്സ്, വെൻ ദ പ്രോമിസർ റിസീവ്സ് കൺസിഡറേഷൻ സൈമിൾട്ടേനിയസ്ലി വിത്ത് ഹിസ് പ്രോമിസ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രസന്റ് കൺസിഡറേഷൻ. വെൻ ദി കൺസിഡറേഷൻ ആൻഡ് പ്രോമിസ് ഗോ ടുഗദർ, ദെൻ കൺസിഡറേഷൻ ഈസ് റിഗാർഡഡ് ആസ് പ്രസന്റ് കൺസിഡറേഷൻ. പേരിൽ തന്നെയുണ്ട്, പ്രസന്റ് ആണ്. അതായത് ഒരാളൊരു പ്രോമിസ് കൊടുക്കുന്നു, അപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, കൺസിഡറേഷനും നടക്കുകയാണ്. അതായത് നമ്മൾ പിന്നെടുത്തേക്കോ അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നോ ഒന്നുമല്ല, അപ്പോൾ തന്നെ ആ പ്രസന്റ്ലി തന്നെ അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ഒരേപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ കൺസിഡറേഷനും കൊടുക്കുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രസന്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ അഖിൽ പ്രോമിസസ് ടു സെൽ ഹിസ് കാർ ടു ബാലു ഫോർ ₹2 lakhs. ഇവിടെ അഖിൽ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കാറ് 2 lakh rupees ബാലുവിന് കൊടുക്കാം എന്ന് ഏൽക്കുകയാണ്. ബാലു പെയ്ഡ് ദി എമൗണ്ട് ടു അഖിൽ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ കോൺട്രാക്ട്. അപ്പൊ ഇവിടെ അഖിലിന്റെ കാറ് ബാലുവിന് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാലു എന്ത് ചെയ്തു, ആ എമൗണ്ട് കൊടുത്തു. ഇവിടെ 2 lakh rupees അഖിൽ കാറ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തപ്പോൾ തന്നെ ബാലു എന്ത് ചെയ്തു, 2 lakh rupees അഖിലിന് കൊടുത്തു. ഹിയർ ദി മണി റിസീവ്ഡ് ബൈ അഖിൽ ഈസ് ദ പ്രസന്റ് കൺസിഡറേഷൻ ഫോർ ഹിസ് പ്രോമിസ് ടു സെൽ ദി കാർ ടു ബി. അപ്പോൾ ഇവിടെ എന്താണ്, പ്രസന്റ് കൺസിഡറേഷൻ ആണ്. അതായത് അഖിൽ ഒരു പ്രോമിസ് നടത്തിയപ്പോൾ ആ അതേ സമയം തന്നെ ബാലു എന്ത് ചെയ്തു, ആ പ്രോമിസിന്റെ കൺസിഡറേഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ അഖിൽ നടത്തിയ പ്രോമിസ് എന്താണ്, 2 lakh rupees കാറ് കൊടുക്കാം എന്നുള്ള പ്രോമിസ് നടത്തി. അതേ സമയം തന്നെ അഖിൽ, സോറി, ബാലു എന്ത് ചെയ്തു, 2 lakh rupees കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അറ്റ് പ്രസന്റിൽ ഒരേ സമയം തന്നെ 2 കാര്യങ്ങൾ നടന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് പ്രസന്റ് കൺസിഡറേഷൻ എന്ന് പറയാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് പറയുന്നത് ഫ്യൂച്ചർ കൺസിഡറേഷൻ ആണ്. ദി വേർഡ് പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് മീൻസ് ദാറ്റ് കൺസിഡറേഷൻ ഈസ് ആൻ ആക്ട് വിച്ച് എ പ്രോമിസ് ഓർ സോറി പ്രോമിസ് ഓർ എനി അതർ പേഴ്സൺ പ്രോമിസസ് ടു ഡു അറ്റ് ദ ഫ്യൂച്ചർ ടൈം ദാറ്റ് ഈസ് ആഫ്റ്റർ മേക്കിംഗ് എ പ്രോമിസ്. അതായത് ഒരു പ്രോമിസ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡറേഷൻ കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, വെൻ ദ കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് ഈസ് റെൻറ്റേഡ് ഇൻ ഫ്യൂച്ചർ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടീവ് കൺസിഡറേഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പറയുന്നത് അഖിൽ എഗ്രീസ് ടു സെൽ സം ഗുഡ്സ് ടു ബാലു ആഫ്റ്റർ 1 week അറ്റ് എഗ്രീഡ് പ്രൈസ്. അതായത് അഖിൽ എന്ന് പറയുന്ന വ്യക്തി ബാലു എന്ന് പറയുന്ന വ്യക്തിയോട് എഗ്രി ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാം, കുറച്ച് ഗുഡ്സ് എത്തിച്ചു കൊടുക്കാം എന്ന ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. ബാലു എഗ്രി ടു പേ ദി പ്രൈസ് ആഫ്റ്റർ 2 weeks. എന്നാൽ ബാലു പറയാണ്, ഞാൻ ഇതിന്റെ വില, ആ ഗുഡ്സിന്റെ വില 2 weeks ശേഷമേ നൽകുകയുള്ളൂ. ഹിയർ ദി പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് ദ ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ആർ ടു ബി ട്രാൻസ്ഫേർഡ് ഇൻ ഫ്യൂച്ചർ. ദയർഫോർ ദി കൺസിഡറേഷൻ ഈസ് ഫ്യൂച്ചർ ഫോർ ബോത്ത് ദി പാർട്ടീസ്. അപ്പോൾ ഇവിടെ എന്താണ്, അഖിൽ 1 week ശേഷമേ ഗുഡ്സ് എത്തിക്കുകയുള്ളൂ, ഗുഡ്സ് എത്തിച്ച് 2 weeks ശേഷമേ ബാലു എന്ത് ചെയ്യത്തുള്ളൂ, ക്യാഷും കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് എപ്പോഴാണ്, ഫ്യൂച്ചറിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്നും പറയാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ കൺസിഡറേഷൻ്റെ എസൻഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ 9 points പറഞ്ഞിരിക്കുന്നത്. ഈ 9 points നമ്മൾക്ക് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കൺസിഡറേഷൻ എന്നുള്ളതിനെ പറ്റി തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും.